അപ്പോൾ നമ്മൾ ഇന്ന് കാദറിൻ കുക്ക് ബുക്കിലൂടെ കാണിക്കുന്നത് ചില്ലി ബീഫ് ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം 1 കിലോ ബീഫ് ഉണ്ട് ഇത് കുക്കറിലേക്ക് ഫസ്റ്റ് വേവിക്കാൻ പോവുകയാണ് ഈ ബീഫിൽ നിന്നും വേവുമ്പോൾ വെള്ളം ഇറങ്ങി വരുമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയാണ് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനീഗർ 1 ടേബിൾ സ്പൂൺ സോയ സോസ് നമുക്ക് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ബീഫ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു തവ വെച്ചിട്ടുണ്ട് ചില്ലി ബീഫിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാവുന്നതാണ് ചൂടായിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു 2/2 ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 7 വെളുത്തുള്ളി ചെറുതായിട്ട് റൗണ്ട് ആയിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് 3 വലിയ സവാള ക്യൂബ് ആയിട്ട് അരിഞ്ഞതാണിത് അതാണ് ഒരുപാട് ഒന്നും ഫ്രൈ ആവണ്ട ഒന്ന് ജസ്റ്റ് ഈ സവാളയുടെ ഒക്കെ ഒന്ന് പച്ചപ്പ് മാറി കിട്ടിയാൽ മാത്രം മതി നമുക്ക് ചൈനീസ് ഐറ്റം ഒക്കെ അങ്ങനെയാണ് ഒരുപാട് ഫ്രൈ ആവണ്ട ചൈനീസ് റെസിപ്പിയിലൊക്കെ കൂടുതൽ സവാള വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സവാള എടുത്തത് ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കാം ഇത് വലിയ സവാള ആയതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം എടുത്തത് ക്യാപ്സിക്കം സ്ക്വയർ പീസ് ആയിട്ട് അരിഞ്ഞാണിത് അപ്പൊ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒത്തിരി ഫ്രൈ ആവരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സവാള നമുക്ക് ഒന്നും കടിക്കാനായിട്ട് കിട്ടണം അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വെന്ത് പോകരുത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ബീഫിന്റെ സ്റ്റോക്ക് വേണം അത് ലാസ്റ്റ് ആണ് നമ്മൾ ഗ്രേവിക്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ബീഫ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ബീഫിന്റെ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നില്ല സാധാരണ ബീഫ് ചില്ലി ബീഫിന് നമുക്ക് നീളം പീസായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെയാണ് കൂടുതൽ കാണാറുള്ളത് ബീഫ് പീസ് ഇത് ക്യൂബ് പോലെയാണ് പീസായി കിടക്കുന്നത് നമ്മൾ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ബീഫ് സ്ക്വയർ പീസായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നീളം പീസായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് നേരം നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ഇട്ടുകൊണ്ട് ഫ്രൈ ആക്കാം ബീഫ് ഒന്നുകൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇടുകയാണ് നിങ്ങൾക്ക് റെഡിഷ് ആയിട്ട് കറി വേണ്ടെങ്കിൽ നിങ്ങൾ സോയ സോസ് മാത്രം യൂസ് ചെയ്താൽ മതി ചില്ലി സോസ് യൂസ് ചെയ്താൽ മതി കുറച്ച് കളർ വേണമെന്നുള്ളവർക്ക് ഈ ടൈമിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാവുന്നതാണ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മളൊന്ന് അത് മൂപ്പിക്കുകയാണ് അതിന് ശേഷം ബീഫ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാവുന്നതാണ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കറി ആയിട്ട് മതിയെങ്കിൽ നിങ്ങൾ സോയ സോസും ചില്ലി സോസും മാത്രം യൂസ് ചെയ്താൽ മതി ഞാൻ കുറച്ച് കളറിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് കളർ കുറച്ച് കൂടുതൽ കിട്ടും പക്ഷേ എരിവ് കുറവായിരിക്കും പിന്നെ ചില്ലി ബീഫ് ആകുമ്പോൾ കുറച്ച് എരിവ് കൂടിയാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ ചെയ്യണം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ സോയ സോസ് 3 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇനി ഈ സോസിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ഇത് ബീഫൊന്നും ഫ്രൈ ആയണ പോലെ വരണം കുറച്ച് നേരത്തേക്ക് ഒന്ന് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് യൂസ് ചെയ്തതാണ് ഉപ്പ് യൂസ് ചെയ്താണ് പിന്നെ സോസിലും ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പിടിച്ച ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടിപ്പോകും നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് 1 കപ്പ് സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ ഗ്രേവിയിൽ നന്നായിട്ട് തിളക്കണം കുറച്ച് നേരം നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഇരുന്നോളും കറി 1 സ്പൂൺ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണിത് അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്
ഇനി നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളക്കണം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടാണ്ട് ഒരു കപ്പും കൂടി വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. കാര്യം കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറണം. കോൺഫ്ലവറിൽ പച്ചപ്പ് ഉണ്ടാകും ആ പൊടിയിൽ നമ്മൾ കലക്കി ഒഴിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്നും ഇത് തിളപ്പിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ സെലറിയും സ്പ്രിംഗ് ഓനിയനുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചൈനീസ് ഐറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഇതാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് എടുക്കുന്നു.